ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാണ്ഡം പഞ്ചവടി പ്രവേശം. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലം മാറു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ ഉത്തമ ഗംഗാനദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും കദളീ പനസാമ്രാജ്യഖില ഫലവൃക്ഷാവൃതകാനനേ ജനസംവാദ വിവർജിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയെ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യയാക്കി മൂവരും പ്രാതക്കാലെ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കുപ്പി വിനയാന്വിതനായിച്ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുപടിയൊഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കെട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നതു നിർണയം അതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായക്കെന്നറിക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഗാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ച ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തുകണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹം
സ്നേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കെട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കി കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടും ഒന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്ന തജ്ഞന്മാരല്ലോ മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും അകലക്കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചന ദേഹങ്ങളെയടക്കി തൻ മനസ്സേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്ത് സക്തിയും ഒന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്തശുദ്ധസ്ഥലേ വസിക്കേണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ച ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മനസ്സേ വികൽപ്പങ്ങളേതുമേയുണ്ടാകുല ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം മനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിതാത്മാവു ശുദ്ധമവ്യക്തം ബുദ്ധം തൽപദാത്മാ ഞാനിഹ ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്വാന്തർഗതനപരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യശാസ്ത്രോപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്ന് ലയിച്ചിടുമ്പോളുള്ളോരവസ്ഥയല്ലോ മുക്തി ലയത്തോടാശുവേറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമം ആനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മത്ഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ മത്ഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കണ്മതിന്നുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിതവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമം അതും മത്ഭക്തന്മാരെ േവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും
പുനരാകുലമെന്നിയെ സാധിച്ചു കൊൾകയും അധ പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണം കൊടുക്കയും അധ മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുദാ മൽനാമഗുണങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിലുത്തമൊത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശ ഉക്തമായതു നിനക്കെന്നാലെ ധരിക്ക നീ വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോടു വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനമർത്യനിത് നിത്യമായി പാഠം ചെയ്യുകിൽ അജ്ഞാനമകന്നുപോം ഭക്തി സംയുതന്മാരം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീ ചരിജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജ പുലിശങ്കുശങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപാദങ്ങൾ അതുനേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പൊക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ട് മീനകേതന ബാണപീഡിതയാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോട് മന്ദമായുര ചെയ്താൾ ആരടോ ഭവൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ അഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ കരദൂഷണ തൃശിരക്കളം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ സുന്ദരി കേട്ടുകൊൾക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാസീത ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനെടോ എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരെ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെ പൊന്നു രമിച്ചു കൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോടരുൾ ചെയ്തിടിന ജ്ഞാനിഹ തപോധന വേഷവും ധരിച്ചോരോ ഗാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ മനസ്സേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാപത്യോദ്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരെ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനെടോ മംഗലശീലൻ അനുരൂപൻ എത്രയും നിനക്കങ്ങു ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൽ എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം
മന്നവനായ രാമൻ തന്നുട ദാസൻ ഞാനോ ധന്യേ നീ ദാസിയാവൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിട അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ട് രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോടു ചെന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലൂ നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറുമെന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു പുജിക്കായി വരുമനാരദം ഇത്തരം അവൾ ഉര ചെയ്തതു കേട്ട നേരം ഉത്തരം അരുൾ ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിനിവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണം അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കുന്നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദേവമൊന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും തിരിക്കൻ ഇനി കാലം കളഞ്ഞിടാതെ ചൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനെടോ രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊല്ല വെറുതെ നീ നിന്നിലില്ലേതുമൊരു കംശ എന്നറിക നീ മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപെ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും കൊണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ട അഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംശ്രയും കൈക്കൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശിഖരം കുതിച്ചു ചാടി വന്നു വാളുറയൂരിക്കാതും മുലയും മുക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴിവരും അരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ കൊറയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ രാവണൻ തന്റെ വരകുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ രാക്ഷസപ്രവരനായിടിന ഖരൻ മുൻപിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജസോദരി തന്നെ നോക്കി ചൊല്ലിനാനാശുഖരൻ മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചത് അത്ര ചൊല്ലാരൻ എന്നോടെത്രയും വിരയേ നീ വീർത്തുവിത്തേറ്റം വിറച്ചളറി സഗദ്ഗതമർത്തി പുണ്ടോർത്തു ഭിത്യാ ചൊല്ലിനാനവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ടുത്തമ ഗുണവന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമനിയുണ്ടുകൂടെ സീതയെന്നവൾക്കു പേർ അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുജാതികളെല്ലാം ശൂരനായിടും നീ എന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിളിച്ച വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നു മൽഭഗനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശു പതിനാലു പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടെന്നാലിവരാകൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചൻ ഖരനേറ്റ ഉന്നതന്മാരാം പതിനാലു രാക്ഷസരെയും ശൂലമുദ്ഗര മുസലാസി ചാപേഷു ഭിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്താരതു നേരം ബദ്ധവൈരേണ പതിനാൽവരും ഒരുമിച്ചു ശസ്ത്രൗഖം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോദ്ഭൂതനാമുത്തമൊത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഖം വരുന്നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോന്നിന ശൂർപ്പണഖയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂക്കി ഖരൻ മുമ്പിൽ വീണലറിനാൾ
എങ്ങു പോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ പതിനാൽവരും ചൊൽനി അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാത്തെ കൊട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൽ കരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരർ പതിനാലായിരവും പോരിനു ദൂഷണനും അനുജൻ ത്രിശിരസ്സും ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതിന്നുഴറ്റോടെ രാക്ഷസപ്പടയുടെ രുക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിത് നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവൻ ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടൊല മറ്റൊന്നും ചൊല്ലുന്നില്ല െന്നെ ആണയുമിട്ട് കറ്റവാർ കുഴലിയെ രക്ഷിച്ചുകൊള്ളേണം നീ ലക്ഷ്മീദേവിയെയും കൊണ്ടങ്ങനെ തന്നെ എന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പുക്കാൻ ചാപബാണങ്ങളെയുമെടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആത്തുവിളിച്ചു നത്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഖം പ്രയോഗിച്ച വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതുവേകാൽ പുഷ്കരനേത്രന്മേൽ തൽക്ഷണം അവയെല്ലാം എയ്തു ബന്ധിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂക്കി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണൻ അതുനേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണം അവറ്റേ രഘുവരൻ വേഗേന ശരങ്ങളാൽ എൺമണിപ്രായമാക്കി നാലു ബാണങ്ങൾ എയ്തു തുരകം നാലിനെയും കാലവേഷ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപാടു ശതഭാരായ സനിർമ്മിതമായ കെൽപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ തൽബാഹു തന്നെ ചേരിച്ചിടിനാന്താശരഥി തൽപരിഘത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണു സമാവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെ എയ്താൻ മൂന്നും ഖണ്ഡിച്ചു രാമൻ മൂന്നു ബാണങ്ങളെയ്താൻ മൂന്നുമേതുടൻ മുറിച്ചിടിനാൻ ത്രിശിരസ്സും നൂറു ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി നൂറും ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവൻ അയുധം ബാണമെയ്താൻ അവനീപതി വീരൻ അവയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പുതന്നാൽ ഉത്തമംഗങ്ങൾ മുന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം ഖരനാദിത്യാഭതേടിയിടും രഥം തന്നിൽ അമ്മാറു കരയേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂക്കിയിടിനാൻ ഒന്നിനൊന്നേതു മുറിച്ചിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി നിഷ്ഠൂരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമേതാശുഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാൻ അതുനേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നു രചയിതാർ ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരും താപസന്മാരും ചൊന്നാർ തൽക്കാലേ കുംഭോദ്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയ്യിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യ വൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു തുറകങ്ങളും തേരും പൊടിച്ചാതിനായകൻ
അടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാശുഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതുമപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാൽ അതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങി നൻഖരൻ ഘോരമാമാഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ വാരുണാസ്ത്രേന തടുത്തിടിനാൻ ജിതശ്രമം പിന്നെ കൗബേരമസ്ത്രമേതൈന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈരുതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷ്ണമാ മൈഷികാസ്ത്രമേതതു രഘുപതി വൈഷ്ണവസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പുതന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ട് അതിക്രോധേന രഘുവരനോടടുത്തിയിടും നേരം ഇന്ദ്രദൈവതം അസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരി തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ വീണിതു ലങ്കാനഗരോത്തരദ്വാരേ തല തുണി പുക്കിതു വന്നു ബാണവും അതു നേരം കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ ഖരദൂഷണ തൃശിരക്കളം നിശാചരവരും പതിനാലായിരവും മരിച്ചിത് നാഴിക മുന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാൽ ഉഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ പതിനാലായിരവും ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹം അതു നേരം ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്ന് മനസേ പുനരവരേവരും അതു നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച മോദം പുണ്ടുകൂപ്പി സ്തുതിച്ചാർ പലതരം നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭിഷ്ടപ്രദം സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചീരണം ചിത്തം ഭവതി രമാപദേ ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു ഉൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാര ക്ഷമൂലച്ഛേദേന കുഠാരമായി ഭവിക്ക ഭവാനിതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമോ രാക്ഷസദേഹന്മാരം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദസ്വരൂപനാം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ മനഃപ്രാണഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷീഭൂതനായതു പരമാത്മാ ജാഗ്രൽ സ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീത് സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേഘം ബാല്യ കൗമാരാദികളാകമാബായികളം കല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈവണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽകാരണൻ ദാശരഥി രാഘവൻ മുന്നേ മുക്കാൽ നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന പതിനാലു സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശസ്ത്രൗഖ നികൃത്തമാം ഭർതൃവിഗ്രഹം കണ്ട് മുക്തബാഷ്പോദം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടിപ്പൊറുപ്പിച്ചിടിനാൾ മുഖവേ പുണ്ണു മതിൻ വടുവും മച്ചിടിനാൾ രക്ഷോവീരന്മാർ വീണുകിടക്കുന്നതു കണ്ട് ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ
പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ച ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും ഖരദൂഷണ തൃശിരക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14000 തപസന്മാരോടറിയിച്ചു നീ വരികെന്ന് പാപനാശന അരുൾ ചെയ്തയച്ചൊരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോടു ചൊന്നാൾ അമിത്രന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇനിക്കാലം വൈകാതെയൊടുങ്ങിയിടും അമർത്യവൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ. പലലാശികൾ മായ തട്ടായ്വാൻ മൂന്നു പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണൻ അവ മൂന്നും കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽ കൽവച്ചു തൊഴുതിടിനാൻ. ഭക്തിയോടെ അങ്കുലീയകമെടുത്ത അമ്പുജവിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ട സക്ഷാൽ അഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മുക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനു മുര ചെയ്ത എന്തിതുവത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലെന്ന നേരം അവളുമുര ചെയ്താൾ എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ. സ്ത്രീജിതൻ അതിശഠൻ എന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥ. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നിടെല്ലായ്പ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരക്കൾ കൂട്ടമേ 14000 മുടിഞ്ഞതും പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമൊർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ. സോദരി ചൊന്നാൾ അതു കേട്ടു രാവണനോട് യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പുക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ട് ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മദാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ട നാരികൾ അവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിൽ ഏവം കാണുവാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സരസ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴിപോലെ കാണുമ്പോൾ. അനങ്കനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം. വികൽപ്പമില്ല അല്പവും ഇതിനിപ്പോൾ ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവൾ അവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പൊന്നിടുവാനൊരുമ്പെട്ടേൻ. മൽകുജനാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്ത വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ചരാനീകിനിയോടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം. നാഴിക മുന്നേ മുക്കാൽ കൊണ്ടവനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ച കണ്ണൽ നേർമിഴിയാളാം ജാനകീദേവി. ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വത്സകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിലെത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ.
സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നുട മണിയറ തന്നിലങ്ങ കമ്പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം എത്രയും ചിത്രം ചിത്രമോർത്തോളം ഇതമൊരു മർത്യനാൽ മുന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചരപ്രവരൻ കരന്താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ പതിനാലായിരവും മുടിഞ്ഞു പോൽ വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ധാതാവു മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലിൽ ഒന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മനി ചിന്തിച്ചുറച്ചുരക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പുണ്ടൻ സക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞഥ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിത് ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാരപാരമം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമ രാമേതി ജപിച്ചുറച്ചു സമാധി പുണ്ടാമോദത്തോടു മരുവീടിന മാരീചനും ലൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമനമിതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും മാരീച വാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരം സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാൽ എന്നുടെ ഭഗനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു താനേകനായിട്ടെതിർത്തുരണത്തിങ്കൽ കൊന്നിതു മുന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പൊന്നിയിടുവൻ അതിന്നു നീ ഹേമവർണം കൊണ്ടൊരുമാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പൊന്നിയിടുവൻ നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്തൻ ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകെ നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം
രാക്ഷസ വംശം പരിപാലിച്ചു കൊൾകനീയും ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ട് ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധേ നിന്തിരുപടി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയ പോയാലും പുറം പുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരൻ പരമാത്മാതാൻ അരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്ന് എന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ അവണ്ണമല്ലെന്നാക്കുവാനാളാരടോ നന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നത്രയുമകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പൊന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നെപ്പോലെ ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനം നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ച മോദം കൊണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പൊറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പുണ്ടാൻ പങ്ക്തികന്ധരൻ തേരിൽ അമ്മാറു കരേറിനാൻ ചെന്താർബാണനും തേരിലേറിനാൻ അതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ദനായി ചമഞ്ഞിതു മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൈ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടിക്കാട്ടിൽ ഉൾപ്പുക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെപ്പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോ വന്ദേ സഞ്ചരിക്കുമ്പോൾ രകേന്ദുമുഖി സീത കണ്ടു വിസ്മയം പുണ്ടാൻ രാവണ വിജേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾനീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിന്നിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ നീയൊരു കാര്യം വേണം അതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം വന്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്കലോ രണ്ടിരുന്നിടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ജാനകീദേവി താനും കോമളഗത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ മായാനിർമ്മിതമായ കനകമൃഗം കണ്ട് മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പൊന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ
മൈഥിലി വാക്യം കെട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടേടിനാൻ പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാവം ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ ആതുരനാദം കെട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുട വിലാപങ്ങൾ കേട്ടീലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമവാക്യം മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇതു കെട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തികന്ധരൻ തനിക്കതിനുള്ളുപായം ഇതെന്നറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാദവും മമജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകിലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ ജാനകിയതു കെട്ടു കണ്ണുനീർത്തൂകിത്തൂകി മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കിച്ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായ നൂനം ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോത്തിയിലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുട നിയോഗത്താൽ കൂടെ പൊന്നിതു നീയും രാമ നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവന്നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷന് രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവിരണ്ടും സത്വരം പൊത്തിപ്പുനരവളോടുര ചെയ്താൻ നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ടി ധിക്തികത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കൺമാൻ നടന്നു സൗമിത്രിയും